നമസ്കാരം. സംഗീതവും സഞ്ചാരവും എക്കാലത്തും കവിതയ്ക്ക് പ്രമേയമായിരുന്നു. പ്രചോദനവും സംഗീതം സഞ്ചാരം എന്നീ വിഷയങ്ങളുമായാണ് ഈ റൗണ്ടിൽ മത്സരാർത്ഥികൾ വേദിയിലെത്തുന്നത്. കവിതയുടെ മാമ്പഴക്കാലത്തിലേക്ക്, ചുങ്കത് ജ്വല്ലറി മാമ്പഴത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വിധികർത്താക്കളെ പരിചയപ്പെടാം. ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, ജ്യോതിബായ് ടീച്ചർ, പ്രഭാവർമ്മ സർ. മാമ്പഴം ഒന്നിലെ വിജയിയായ ലക്ഷ്മിയെയും മാമ്പഴത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചുങ്കത് ജ്വല്ലറി മാമ്പഴത്തിൽ ഇന്ന് ആദ്യമായി വേദിയിലെത്തുന്നു സൂര്യ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞ് കവിത എഴുതുന്ന കവി ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ബുദ്ധനും ഞാനും നരിയും എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. അരമൈൽ അകലെയുള്ള തന്റെ ചെറ്റക്കുടലിലേക്ക് ഒരു കൊടുങ്കാട്ടിലൂടെ നടന്നു നീങ്ങുകയാണ് കവി. അരിയില്ല, തിരിയില്ല, ദുരിതമാണ് എങ്കിൽ പോലും മരണത്തിന്റെ മുഖവുമായി നരി മുന്നിലെത്തുമ്പോൾ തലകുനിക്കുന്നില്ല അദ്ദേഹം. സമൂഹത്തിലെ അന്ധമായ ആദർശങ്ങളെയും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തുന്നതിന്റെ ഫലമായി ഉണ്ടായതാണ് ബുദ്ധനും ഞാനും നരിയും. സൂര്യ, മാമ്പഴത്തിലേക്ക് സ്വാഗതം. രണ്ടാം തവണയാണ് സൂര്യ മാമ്പഴത്തിന്റെ വേദിയിൽ എത്തി നിൽക്കുന്നത് അല്ലേ? അതെ. ആദ്യ റൗണ്ടിൽ ഹംസധ്വനി എന്ന കവിതയുമായിരുന്നു അല്ലേ? മഹാകവി പിയുടെ ഹംസധ്വനി വളരെ നന്നായി ആലപിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറ്റമാടും കരയുന്നുമുണ്ടാവാം, പൊരിയുന്നുമുണ്ടാവാം. ദുരിതമേ നാലഞ്ചു മക്കളിപ്പോ വലയും കൊടുമുടിനെ തലതള്ളിക്കൊണ്ടെന്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പുമുണ്ടാ. ചുമലിലൊരുത്തിരി റേഷനരിക്കിഴി ചുടുചിന്താരങ്ങൾ നെഞ്ചറയിൽ പെരുവഴിങ്കലോടെങ്കിലോ ദുർഘടമിരുപാദം പോകണം ലക്ഷ്യമെത്താൻ. ിയാണ് അമ്പിളിക്കലയുണ്ടേ മാനത്തിൻ ദംഷ്ട്രം പോലെ ഉരസിപ്പോക്കുന്നിന്റെ ചെരിവുമ കണ്ടക നിരയും മെതിച്ചു നടക്കയായി ഞാൻ. നരി വന്നാൽ വന്നോട്ടെ സുപരീക്ഷിതങ്ങളെ ചരണങ്ങൾ, ഞാനൊരു പെണ്ണല്ലല്ലോ. നരി കണ്ടുനേറിയാൻ നായാട്ടുനായ്ക്കളെ, ശരി ഞാനോ വാറണ്ടു ശിപ്പായി മാറി. പകുതിയും പിന്നിട്ടു വഴി ഇപ്പോൾ എത്തി ഞാൻ സുഗതനാ ബുദ്ധൻ തൻ സന്നിധിയിൽ. പഴയൊരപ്പാറക്കൽ പ്രതിമയുണ്ടപ്പോഴും പരിശുദ്ധി ചുറ്റും പൊഴിച്ചു നിൽപ്പോ. ഒരു കാലത്തുൽകൃഷ്ടർ ബുദ്ധഭിക്ഷുക്കളി തരുനീല തണലുകളിൽ വാണിരിക്കാം.
ഒരു കാലം നിഷ്കൃഷ്ടാഹിംസയെ പറ്റിയും കരുണയെ പറ്റിയും ചൊല്ലി ചൊല്ലി കരയിച്ചിട്ടുണ്ടാവാം കഠിനാമർശത്താലെ കരൾ തിന്നാനൂന്നും വിരോധിമാരെ തനതു സന്ദേശത്തിൻ സഫല പ്രയോഗത്താൽ അനഘവം പാടിനെ കണ്ടു ചരിതാർത്ഥനായി ധ്യാനനിരതനായി വാഴുകയാം ഇരുപത് നൂറ്റാണ്ടായി മുനിവിടെ ഇരതേടും ക്രൗര്യങ്ങൾ നഖരമുരപ്പതും അറിയാതാം ധ്യാനപരതയോടെ ഇരുളുന്നു ചുറ്റിലും അറിയാതായി വേറെ തളിരും മലരും കരിയിലയും അറിയാറായൊന്നതാ ചുക ചുകേ മിന്നുന്ന നരിയുടെ നിർദ്ദയ കൺകൾ മാത്രം അറിയാറായൊന്നതാ ചുക ചുകേ മിന്നുന്ന നരിയുടെ നിർദ്ദയ കൺകൾ മാത്രം തരമായടുത്തവൻ ചാടാറായി ഞാൻ ആ കൽപ്രതിമയ ക്രൂരന്റെ മുതുകിൽ തള്ളി അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ സൂര്യ ചേച്ചി വളരെ നന്നായി കവിത ആലപിച്ചു. താങ്ക് യു. സൂര്യക്ക് എന്ത് തോന്നുന്നു, തൃപ്തയാണോ? തൃപ്തയാണ്. ഇത്തവണ നല്ല മാർക്കുകൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. അതിനു മുൻപേ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം വിധികർത്താക്കളോട്. പ്രഭാവർമ്മ സർ, സൂര്യ ഈ കവിത അതിന്റെ ഭാവ പൂർണതയോടുകൂടി ആവിഷ്കരിച്ചു. നന്ദി സർ. പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇവരൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ വിലപ്പെട്ട ഈടുവയ്പ്പുകളാണ്. ആ ഈടുവയ്പ്പുകളെ ചെന്ന് കണ്ടെത്തി മാമ്പഴത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ ഒരു അഭിനന്ദനം. താങ്ക് യു സർ. ഈ കവിത നമ്മുടെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നു, ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുന്നു, നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇത്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നിഷ്പക്ഷരായിരിക്കുന്ന ആളുകളുണ്ട്. ആ നിഷ്പക്ഷത സത്യത്തിൽ അനീതിയുടെ അധർമ്മത്തിൻ്റെ അസത്യത്തിൻ്റെ പക്ഷം ചേരലാണ്. കാരണം സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിഷ്പക്ഷനാണ് ഞാനെന്ന് പറഞ്ഞാൽ അസത്യം വിജയിക്കട്ടെ എന്ന് പറയുന്നതിന് തുല്യമാണത്. അതുപോലെ തന്നെ ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ പക്ഷം ചേരലാണ്, അതേപോലെ അനീതിയുടെ പക്ഷം ചേരലാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആളാണ് ഇടശ്ശേരി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക ആദർശം, ആ ആദർശത്താൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ പോലും സത്യവും നന്മയും ധർമ്മവും ഒക്കെ ഹിംസിക്കപ്പെടാതിരിക്കാൻ വേണ്ട ജാഗ്രത നമ്മൾ മനസ്സുകൊണ്ട് പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിതയിൽ. വളരെ ഗംഭീരമായി ആലാപനം. അഭിനന്ദനങ്ങൾ. ജ്യോതി ടീച്ചർ. സൂര്യ, ആദ്യം ചോദിക്കട്ടെ, ഈ കവിത തിരഞ്ഞെടുക്കാൻ തോന്നിയ വികാരം എന്താ സഞ്ചാരം എന്നുള്ള ഒരു വിഷയത്തിൽ? ഇത് വായിച്ചപ്പോൾ എനിക്ക്, ഞാൻ കവിത എഴുതാറുണ്ട് അത്യാവശ്യം, അപ്പോൾ വായിച്ചപ്പോൾ മനസ്സിന് ഒരു സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതാണ്, രാഷ്ട്രീയക്കാരുടാണെങ്കിലും അഴിമതി എല്ലായിടത്തും തികച്ചും നമ്മൾ നിഷ്പക്ഷമായിട്ട്, ഇപ്പം പ്രഭാവർമ്മ സാർ പറഞ്ഞതുപോലെ പലയിടത്തും പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്തുന്ന ഒരു നല്ല കവിതയായിട്ട് അതിനെ സഞ്ചാരത്തിൻ്റെ വഴിയിലൂടെ തൻ്റെ രണ്ട് കാതം അകലെയുള്ള ആ വീട്ടിലേക്ക് ഒരു കൊടുങ്കാട്ടിലൂടെ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടെ ആ സഞ്ചാരത്തിലൂടെ ആദർശം പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ കവിതയ്ക്ക് സാധിക്കുന്നു. അപ്പം അത് ഇഷ്ടമായി.
നന്നായി. ആദർശം എന്നുള്ളതിനേക്കാളും കവി സ്വയം തിരിച്ചറിയണം ആത്മകർമ്മം എന്താണ്. ബുദ്ധനും നരിക്കുമിടയിൽ ഞാൻ വന്നാൽ അവിടെ ആർക്കാണ് പ്രാധാന്യം? അവിടെ ബുദ്ധൻ ബുദ്ധനല്ല, വെറുമൊരു മുനിയല്ല. അവിടെ കവി സൂചിപ്പിക്കുന്നു ആ കൽപ്രതിമ എന്നാ പറയുന്നത്, അവിടെ വെറും അതൊരു കരിങ്കല്ലായിട്ട് തന്നെ മാറണം. അവിടെ ദൈവമോ നരിക്കോ അല്ല പ്രസക്തി, എനിക്കാണ് പ്രസക്തി. അതുകൊണ്ട് ബുദ്ധനെ എടുത്ത് ഞാൻ നരിയെ എറിഞ്ഞു എന്ന് സൂചിപ്പിക്കുകയാണ്. വളരെ നന്നായിട്ട് ചൊല്ലി, വളരെ നല്ല ശബ്ദമാണ്. ഒരേ ഒരു സംശയം മാത്രം തോന്നി. ഇപ്പൊ കർണാടക സംഗീതം ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, എങ്കിലും ഈ കവിതയുടെ ചൊല്ലലിൽ ഒരു ഭൂപാലരാഗത്തിന്റെ ഒരു ഛായ, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നി. കുറച്ചുകൂടെ ഒരു നല്ല നാടൻ ഇതിന്റെ ശീലിലേക്ക് അത് പോയിരുന്നതിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്ന് തോന്നി. അത് എൻ്റെ ഒരു സംശയം അത്രേ ഉള്ളൂ, പക്ഷെ ഗംഭീരമായി ചൊല്ലിയത്. ഈ കവിത തിരഞ്ഞെടുത്തതിലെ ഔചിത്യം ഗംഭീരം തന്നെയാണ്. സഞ്ചാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എരിപൊരി സഞ്ചാരം തന്നെ തിരഞ്ഞെടുത്തല്ലോ അല്ലേ. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ചെറിയ ഇടവേളയിലാണ് ഈ സഞ്ചാരം. അരിയും കൊണ്ടുപോകുന്ന ഈ നിസ്വനായ മനുഷ്യനെ നരി പിടിക്കാമോ എന്ന് തന്നെയാണ് പ്രശ്നം. അരിയില്ല, തുണിയില്ല, ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോന്നാണ് ഇടശ്ശേരിയുടെ ചോദ്യത്തിലൊരു വല്ലാത്ത നർമ്മോക്തിയുണ്ട്. നരി തിന്നാൽ നന്നല്ല അഞ്ഞത്, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു നാടകീയ പ്രതിസന്ധിയിൽ ആജന്മ ഗാന്ധിയനായിരുന്ന ഇടശ്ശേരി അഹിംസാമൂർത്തിയായ ബുദ്ധന്റെ പ്രതിമ നരിയുടെ തലയ്ക്ക് തള്ളിയിട്ട് കൊന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ ബുദ്ധനെ കൊണ്ട് പ്രയോജനമില്ല എന്നറിയാം. ഒരു സെൻബുദ്ധ കഥയിൽ പറയും, തണുത്ത് മരിക്കാറാവുമ്പോൾ കയ്യിലുള്ള മരത്തിന്റെ ബുദ്ധൻ ഉണ്ട്. അപ്പോൾ ആ മരത്തിന്റെ ബുദ്ധനെ തീ കത്തിച്ച് തീ കൊണ്ട് ചൂടുണ്ടാക്കി രക്ഷപ്പെടാം. അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ ചില ആദർശങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരിക എന്ന് അതിധീരമായി പ്രഖ്യാപിച്ച ഈ അത്യസാധാരണമായ സഞ്ചാരത്തെ അതീവ ഹൃദ്യമായി ഉയർന്ന ഉയർന്ന തലത്തിൽ തന്നെ അവതരിപ്പിച്ചു സൂര്യയ്ക്ക് ദേവന്ദ്രൻ. ലക്ഷ്മി, സൂര്യ വളരെ നന്നായി കവിത ചൊല്ലി. ഇത്തരം ഒരു കവിത എടുത്ത് വളരെ നന്നായി അവതരിപ്പിച്ചതിന് സൂര്യയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസിച്ചു. അമ്മ തിരഞ്ഞെടുത്ത കവിത സൂര്യ അതിഗംഭീരമായി ചൊല്ലിയെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു, തൃപ്തയാണോ അമ്മ? തീർച്ചയായിട്ടും വളരെ നന്നായി അവതരിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ സൂര്യ? മാർക്സ്. മാർക്കുകളാണ്. ചോദിക്കാം? ചോദിക്കാം. പ്രഭാവർമ്മ സർ, എത്ര മാർക്കാ വേണ്ടേ? സാറിന്റെ ഇഷ്ടം. 27 മാർക്ക്. 30 27. ജ്യോതി ടീച്ചർ, നഷ്ടപ്പെട്ട മാർക്ക് പറയാം ഞാൻ 5. 30 25. താങ്ക് യു ടീച്ചർ. ലീലാകൃഷ്ണൻ സർ, സൂര്യയ്ക്ക് 30 26 മാർക്ക്. 30 26. 90 78 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല മാർക്കാണ്. കഴിഞ്ഞ വേദിയിൽ അല്പം മാർക്ക് കുറഞ്ഞു പോയി എന്ന സങ്കടം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനിയും അടുത്ത വേദിയിലും വളരെ നന്നായി കവിത ആലപിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.